ചരിത്രം തിരുത്തി എഴുതുന്ന കാലഘട്ടത്തിൽ ക്ലാസ് മുറികളിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംവാദങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നുവെന്ന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് ഇ വി രാമകൃഷ്ണൻ. ജനാധിപത്യത്തിന്റെ വെളിച്ചം ഇന്ത്യയ്ക്ക് പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. തലശ്ശേരി ബ്രണൻ കോളേജിൽ സംഘടിപ്പിച്ച സാഹിത്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇ വി രാമകൃഷ്ണൻ. ബ്രണ്ണൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബ്രണ്ണനല മഹാസംഗമത്തിന്റെ ഭാഗമായാണ് സാഹിത്യ സമ്മേളനം സംഘടിപ്പിച്ചത്. ശതോത്തര രജത ജൂബിലി ഓഡിറ്റോറിയത്തിൽ നടന്ന സാഹിത്യ സമ്മേളനം കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് ഇ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏത് തരത്തിലുള്ള ഏകാധിപത്യമായാലും അവിശുദ്ധമാകുന്നത് മറുവാക്കിന് ഇടം കൊടുക്കാതിരിക്കുമ്പോഴാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യത്തിന്റെ വെളിച്ചം ഇന്ത്യക്ക് പുറത്തേക്ക് പ്രസരിപ്പിച്ച ഇന്ത്യക്ക് ഇന്ന് അതിന് സാധിക്കുന്നില്ല. ഈ ചരിത്രം തിരുത്തി എഴുതുന്ന ഈ കാലഘട്ടത്തിൽ ക്ലാസ് മുറിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംവാദങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ അതിജീവനം, ഭാവി തലമുറ എന്താവും, ഭാവി ഇന്ത്യ എന്താവും എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ക്ലാസ് മുറികളാണ്. നമ്മൾ എത്രത്തോളം മറുവാക്കിന് ചെവി കൊടുക്കുന്നുള്ളൂ, അത്രത്തോളം നിങ്ങളുടെ വാക്ക് അതിൻ്റെ ഒരു പക്ഷേ ഒരു ലെജിറ്റിമസി, അതിനൊരു ന്യായീകരണം ഉണ്ടാകും. ഏത് തരത്തിലുള്ള ഡിക്റ്റേറ്റർഷിപ്പായാലും ഏകാധിപത്യമായാലും അത് അവസാനം ഒരു അവിശുദ്ധമാകുന്നത്, അത് ഇല്ലെജിറ്റിമേറ്റായിട്ട് മാറുന്നത് അതിൽ ഭാവി ഇന്ത്യ എന്തായിത്തീരണമെന്ന് തീരുമാനിക്കേണ്ടത് വിദ്യാർത്ഥികളാണെന്നും അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ പ്രൊഫസർ വി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ എൻ ലിജി, പി കെ രാജലക്ഷ്മി, എസ് സിതാര, സന്തോഷ് മാനിച്ചേരി, എസ് ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ തലശ്ശേരി.